നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് നെറ്റ്കോട്ട സാരി ഉണ്ട്. നെറ്റ്കോട്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കാണിച്ചതൊന്നുമല്ല, വേറെ പുതിയ നെറ്റ്കോട്ട സാരി ഉണ്ട്. പിന്നെ ആൻറ്റിക് സിറി ബോർഡർ വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫംഗ്ഷൻ വെയർ സെമി സിൽക്ക് ബനാറസി സെമി ബനാറസി സാരി. അപ്പം നമുക്ക് ആദ്യം ഈ ആൻറ്റിക് സിറി ബോർഡർ വരുന്ന അടിപൊളിയായിട്ടുള്ള സാരി കാണിക്കാം. ഞാൻ എൻ്റെ പേഴ്സണൽ ഫേവററ്റ് എന്ന് പറയുന്നതും കൂടെ ആണ്. ഞാനും കൂടെ അങ്ങ് എനിക്കും കൂടെ അങ്ങ് ഇഷ്ടം ഭയങ്കര തോന്നിയ എന്ന് കേട്ടാത്തൊന്നും ബാക്കിയുള്ളതൊന്നും ഇഷ്ടമില്ല എന്നല്ല കേട്ടോ. ഇഷ്ടമാണ്, ചിലതിനോട് നമുക്കൊരു ഇഷ്ടം കൂടുതൽ വരില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഇഷ്ടം. ഇതാണ് ആദ്യത്തെ സാരി, അങ്ങോട്ട് കാണിക്കാമോ? ഇതിൻ്റെ ഈ ആൻറ്റിക് സെറി ബോർഡർ തന്നെയാണ് അതിൻ്റെ ഒരു ഈ മെഹന്തി കളർ വരുന്ന ആൻറ്റിക് സെറി ബോർഡർ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബോഡിയെ നിറച്ചും ഇങ്ങനെ ചെറിയ ചെറിയ ഉട്ടാസുണ്ട്. നല്ല സോഫ്റ്റാണ് സാരി. ഇത് കണ്ടോ, ഇത്രയും സോഫ്റ്റാണ് സാരി. നമ്മളിത് ഇങ്ങനെ ഇത്രയും ഇത് എന്ന് പറയുന്നത് ലെയറായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്കൊരു വെയ്റ്റ് തോന്നിക്കാം, പക്ഷേ വെയ്റ്റ്ലെസ് ആണ്. പിന്നെ മുന്താണി വന്നിട്ട് ഇതുതന്നെ ആ ഒരു ശരിക്കും ആ ആൻറ്റിക് സെറി ബോർഡർ മുന്താണി. അതിങ്ങനെ നൂല് കെട്ടണമെങ്കിൽ കെട്ടേണ്ടവർക്ക് കെട്ടാം, കെട്ടാനായിട്ടുള്ള ഓപ്ഷൻസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ബ്ലൗസും അത് തന്നെ ഭയങ്കര ഒരു ഭംഗിയായിരിക്കും അത്. ആ ബ്ലൗസും ആ ഒരു മുന്താണിയും ആ ഒരു ബോർഡറും എല്ലാം കൂടെ വരുന്നത് ഒരു ഇതിൻ്റെ ലൈറ്റ് ചാർട്ടും ഉണ്ട്, ഡാർക്ക് ചാർട്ടും ഉണ്ട്. ഇതിപ്പോൾ വന്നിട്ട് ഡാർക്ക് ഗ്രീനാണ്, ബോട്ടിൽ ഗ്രീൻ്റെ ഒക്കെ ഡാർക്ക്. താഴത്തെ ബോർഡറിൻ്റെ അത്രയും തന്നെ ഇല്ല ഇവിടെ മുകളിലത്തെ ബോർഡർ. താഴത്തെ ബോർഡർ ഇതിൻ്റെ ഒരു ഇത്രയുണ്ട്, ഡബിളുണ്ട്, ഡബിളുണ്ട്, അത്രയുണ്ട്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. ഈ ഷെയ്ഡ് തന്നെയാണോ വീഡിയോയിൽ കിട്ടുന്നത്? ആണോ, നല്ല ആ ഒരു ഇത് കിട്ടുന്നുണ്ടോ? കുറച്ച് ഡാർക്കാണോ ലൈറ്റാണോ? ബുട്ട കാണത്തില്ല. അതിലൊരു ബുട്ട എന്ന് പറഞ്ഞാൽ ഒരു ഈ മെഹന്തിയുടെ കളറുണ്ടല്ലോ, ആ കളറിലുള്ള ബുട്ടയുണ്ട്. അത് ഓവറും അല്ല, ഒട്ടും നമുക്ക് എന്നാ പറയുന്നത്, അത് ചിലതുണ്ടെങ്കിൽ ചിലത് ഉണ്ടായിട്ട് നമുക്കതുകൊണ്ട് ഒരു എന്നാ പറയുക ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യിക്കാത്ത രീതിക്ക് ഇല്ല, അങ്ങനെയല്ല. നല്ല ആവശ്യത്തിനാണ് ഇത് വേണം, അത്രയും വേണം. ആ ഒരു ഈ ഒരു സാരിയുടെ ഒരു കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ ഈ അത്രയുള്ള ആ ബുട്ടായും വേണം, ആ ഒരു ബോർഡറും വേണം. ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ബോർഡറും മുന്താണിയാണ്. ആ ഒരു ആൻറ്റിക് സെറി വരുന്ന മുന്താണി ഇങ്ങനെ വരും. ബ്ലൗസ് സെയിം, ബ്ലൗസിന് ബോർഡറുണ്ട്. ബോർഡർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ബോർഡറാണല്ലോ, ആ ഈ ആൻറ്റിക് സെറിയുടെ തന്നെ ബോർഡർ ആയതുകൊണ്ട് നമുക്കത് നമുക്ക് നേരെ നോക്കിയാലേ അത് കാണത്തുള്ളൂ, ബോർഡറുണ്ട്. ഇതിൻ്റെയും സാരി ആദ്യത്തെ സാരി ബോട്ടിൽ ഗ്രീൻ്റെ നല്ല ഡാർക്ക് ഷെയ്ഡ്. ഇനി നല്ലൊരു ലാവണ്ടറിൻ്റെ പേസ്റ്റൽ ഷെയ്ഡ്. ഇതൊക്കെയാണ് ഈ ഞാൻ പറഞ്ഞിട്ട് ഡാർക്ക് വരുമ്പോൾ അതിന് അതിൻ്റെ ഒരു ഭംഗി, ഇങ്ങനത്തെ പേസ്റ്റൽ ഷെയ്ഡ് വരുമ്പോൾ അതിന് അതിൻ്റെ ഒരു ലുക്ക്, ആ കളറിന് അതിൻ്റെതായ ഒരു ലുക്കുണ്ട്. ഇത് കണ്ടോ, ഞാൻ തിരിച്ചാണ് കാണിക്കുന്നത്, മേൾവശം താഴ്വശം. താഴ്ഭാഗം ഇങ്ങനെ ഉണ്ടോ, ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണേ. അട്ടയത്തെ കൂടെ ഒരു കോപ്പർ, ഈ ഇവിടുത്തെ പറഞ്ഞേക്കുമ്പോൾ ഒരു കോപ്പർ ഇത് ഈ ഡിസൈനാണ് തോന്നിക്കുന്നത്. മേളിൽ ഇത്രയുള്ള ബോർഡർ, മുന്താണി സെയിം അങ്ങനെ തന്നെ. ഇങ്ങനെ കാണിച്ച് മുന്താണി ഇങ്ങനെ, ബ്ലൗസും അത് തന്നെ, ബ്ലൗസും അങ്ങനെ തന്നെ. നല്ലൊരു എന്നാ പറയുന്നത് ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ, ഏത് കളർ ടോണിലുള്ളവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ്. പിന്നെ നമുക്കൊരു എന്നാ പറയുന്നത് ഒരു സ്പെഷ്യാലിറ്റി തോന്നിക്കുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡ്. ഇത് കണ്ടോ, വേറെണ്ണം കണ്ടോ, ഇത് ഗ്രേ ആണെന്നാണ്, പക്ഷേ പക്കാ ഗ്രേ എന്ന് പറയാൻ പറ്റത്തില്ല. ഗ്രേയുടെ ഡാർക്കും എവിടൊക്കെയോ ഒരു ടീൽ ബ്ലൂവിൻ്റെ ഒരു സംഭവം ഒരു മിക്സ്ചറും കൂടെ കൂടിയിട്ടുള്ള ഒരു ഗ്രേ. നല്ല കളറാണ്, നല്ല കളർ എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുന്നത് നല്ല കുലീനതയുള്ള കളർ എന്ന് പറയല്ലേ, അങ്ങനത്തെ ഒരു കളർ എനിക്കങ്ങനെയാ തോന്നുന്നത്. എന്ത് എന്നാ രസം നോക്ക്, ഇതിൻ്റെ റേറ്റും കൂടെ വെച്ച് നോക്കണം. അതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഇതെപ്പോഴും എപ്പോഴും എന്നെ പറയാനല്ലേ, റേറ്റും നമ്മളിപ്പോൾ ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു ഇപ്പം ഈ ഒരു സാരി നിങ്ങൾ എടുത്താൽ തന്നെ നിങ്ങൾ കൂടി വന്ന ഒരു രണ്ട് ഫംഗ്ഷനല്ലേ ഉപയോഗിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഫംഗ്ഷൻ വരുമ്പോഴത്തേനും അയ്യോ വേറൊരു പുതിയത് വേണമെന്നല്ലേ വിചാരിക്കുള്ളൂ. അപ്പോൾ ഒത്തിരി റേറ്റുള്ളതിൻ്റെ പുറകെ പോവാത്തതാണ് നല്ലത്. പിന്നെ
ഫംഗ്ഷൻ്റെ ഇതുപോലെയൊക്കെ ഇരിക്കും. എന്താണ് ഇങ്ങനെ, എന്താണ് ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ആ ഒരു വീവിങ് ആ മൊത്തമേ ഇതുണ്ട്. ഇങ്ങനെ നൂല് കിട്ടാനായിട്ട് ബ്ലൗസ് ഇങ്ങനെ, ബോഡി ഇങ്ങനെ കറക്റ്റായിട്ട്. അതിൻ്റെ അടുത്ത കളറ് ഇനി ആ പേസ്റ്റർ ഷെയ്ഡ് തന്നെ ഇതാന്നിട്ട് ഇത് കാണിക്കാം. അടിയിലത്തെ ഏറ്റവും അടിയിലത്തെ ഇതിപ്പോൾ വന്നിട്ട് കളർ എന്നാ, കളർ എന്നാന്ന് ഓർത്ത് പൊട്ടിച്ചിരിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? കളർ എന്നാന്ന് അറിയത്തില്ല. ഇങ്ങനത്തെ ഇതുണ്ടല്ലോ, ബേജ് കളർ എന്ന് പറയാൻ പറ്റത്തില്ല, പീച്ചിൻ്റെ ഒരു ഷെയ്ഡാണോ എന്ന് പറയാൻ പറ്റത്തില്ല, ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്. ചന്ദന കളറ് ബോഡിക്ക് വരും, ഇവിടേക്ക് വരുമ്പോൾ ബോർഡർ വരുമ്പോൾ ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡ്, ബിസ്ക്കറ്റിൻ്റെ ഒക്കെ അത്രയും ഡാർക്കല്ല, ഇച്ചിരി ഒരു ലൈറ്റ്. ഇവിടേക്ക് വരുമ്പം ചന്ദന കളറിൻ്റെ ഡാർക്ക്, എന്നിട്ട് ഈ ഒരു ഇത് ബുട്ട പോലെ നല്ല കളറായി. കളറിന് കളറിനാണ് അതിൻ്റെ ഈ ഭംഗി. ഈ ഈ സാരികൾക്ക്, ഈ പേസ്റ്റൽ സാരികൾക്ക് കളറിന് ഭംഗി, മറ്റേ ആ ഡാർക്കിനാണെങ്കിൽ അതിൻ്റെ ആ ഒരു സെറി ബോർഡർ അതിനാണ് ഭംഗി. എനിക്ക് തോന്നല്ല കേട്ടോ, ഞാൻ പറയുന്ന ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭംഗി അല്ലേ. നല്ല ലൈറ്റ് ഷെയ്ഡ്, ലൈറ്റ് ഷെയ്ഡാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇപ്പം കുറച്ച് നമ്മൾ പരമ്പരാഗതമായിട്ട് തുടർന്നു പോകുന്ന ഒരിതുണ്ട്. ഇപ്പം ഇച്ചിരി പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ഷെയ്ഡ് അങ്ങനെ അങ്ങനെ എല്ലാവരും ഒന്നും ഇല്ല, ഇപ്പം അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ചിന്തിക്കണ്ട. ഇത് എല്ലാ പ്രായക്കാർക്കും ചേരുന്ന ഷെയ്ഡാണ്. പേസ്റ്റൽ ഷെയ്ഡ്സ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇനി അതിൻ്റെ ഡാർക്ക്, പീകോക്ക് ബ്ലൂ, ഹായ്, ഏതുപോലത്തെ നോക്കിയാലും രസാട്ടോ. ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഭയങ്കര ഒരു അട്രാക്ഷനാണ്. നല്ല സോഫ്റ്റുമാണ് കേട്ടോ. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ സിന്തറ്റിക് മിക്സ് ആയിട്ട് വന്നിട്ട് ഒരു സൈസ് സോഫ്റ്റ്നെസ് ഇല്ല, സെമി സിൽക്ക് സാരി എന്ന് പറഞ്ഞ് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനൊരു സോഫ്റ്റ്നെസ് ഇല്ല എന്ന് പറഞ്ഞ് മുഴുകിപ്പോന്നെ, അങ്ങനത്തെയല്ല. ആ ഒരു സിന്തറ്റിക് മിക്സ് ഫീൽ ഇതിനകത്ത് മിക്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് 100% മിക്സ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. മിക്സ് ഉറപ്പായിട്ടും കാണും. ഈ കാഞ്ചിപുരം സാരിക്ക് ഒഴികെ ബാക്കി എല്ലാത്തിനും, കാഞ്ചിപുരം സാരി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര റേറ്റ് കൊടുത്ത് മേടിക്കുന്ന എല്ലാത്തിനും എല്ലാം ഒരു കുറച്ച് മിക്സ് കാണും. പക്ഷേ ഒരിക്കലും നമുക്കത് ഫീല് ചെയ്യുമോ, ഫീല് ചെയ്യുകയോ കണ്ടാൽ സ്റ്റഫ് കണ്ടാൽ തോന്നിക്കുകയോ ചെയ്യില്ല. നല്ല കാഞ്ചിപുരം വീവിങ് തോന്നിക്കുന്ന സാരി, അതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ആ സ്റ്റഫ് കണ്ടാലും അതിൻ്റെ വീവിങ് കണ്ടാലും അതിൻ്റെ കളർ കണ്ടാലും അതിൻ്റെ ബോർഡർ കണ്ടാലും എന്ത് കണ്ടാലും ഒരു ഗുഡ് ലുക്കുണ്ട്. നല്ല പീക്കോക്ക് ബ്ലൂവേ. അടുത്തത് നല്ല കോഫി ബ്രൗൺ കണ്ടോ, നല്ല ഡാർക്ക് ഷെയ്ഡാട്ടോ. കുറച്ച് കളറും കൂടെ ഉള്ളവർക്ക് കുറച്ചും കൂടെ എടുപ്പായിരിക്കും കേട്ടോ. കാണിച്ച സാരി ഇങ്ങോട്ട് കാണിച്ച് ഇങ്ങനെ വരും. താഴെ ആ വീതി ബോർഡറും അടിപൊളിയാ. മേളിലത്തെ ബോർഡറിനാണെങ്കിൽ ആവശ്യത്തിനുള്ള വീതിയുള്ളൂ, ഒത്തിരി വീതി കൂടുതലില്ല. ചിലത് കാണുമ്പോൾ നമുക്ക് തോന്നും അത്രയും വീതി വേണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നും. ചിലത് നല്ലതാ ഇതല്ല. ആ ഇനി നമ്മളുടെ ഇത് ഞാൻ റീസ്റ്റോക്കാണ് കാണിക്കുന്നത്, സെമി സിൽക്ക് സാരി. ഇതിപ്പം വിഷു കഴിഞ്ഞെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന് ഇപ്പോഴും എൻക്വയറി വന്നിട്ടുണ്ട്. എപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുക പഴയ വീഡിയോ കണ്ടിട്ട് കേട്ടോ. 985 ആ അത്രയാണ് റേറ്റിൻ്റെ. യെല്ലോ ഗ്രീൻ ഞാൻ ഒത്തിരി കാണിച്ച സാരിയായത് വീണ്ടും കാണിക്കണോ ഇങ്ങനെ? ഇത് വീണ്ടും ഒന്നും കൂടെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്, അത് കാണിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി മാത്രം കാണിച്ചതാണ്. യെല്ലോ ഗ്രീൻ സാരി ഈ സാരിക്ക് എന്നാ ഒരു ആൾക്കാർക്ക് പ്രിയമാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ ഇഷ്ടമാണ് എല്ലാവർക്കും, എന്നാന്ന് എനിക്കറിയത്തില്ല. ഷോപ്പിലാണേലും അതെ, ഓൺലൈനാണേലും അതെ. സാരി നല്ല സ്റ്റഫാണ് കേട്ടോ. നല്ല ഈ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ സെമി സിൽക്കിന് ഒരുമാതിരി ഒരു ഒരു പൊട്ട സ്റ്റഫുണ്ട്. അത് എന്നാന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ, ഒരു എന്നാ ഒരു പോളിയസ്റ്റർ തോന്നിക്കുന്ന കൂട്ട ഒരു സൈസ് സ്റ്റഫില്ലേ, അങ്ങനെ ഒരു ഫീല് നമുക്ക് കിട്ടത്തില്ല. അതാണ് അതിൻ്റെ, അത് വിലയുടെ ഉണ്ട് കേട്ടോ. വില കൂടുമ്പോൾ നമുക്ക് സ്റ്റഫ് നന്നായിട്ട് വരും. ഇത് വരും ബ്ലൗസ്, ബുട്ടായുള്ള ബ്ലൗസ് വിത്ത് ബോർഡർ
കാണിച്ചിട്ടുള്ളതാ, തെളിഞ്ഞു നിൽക്കുന്ന മുട്ടായാണേ. മുന്താണി വന്നിട്ട് ഇങ്ങനെ ഒത്തിരി ഒത്തിരി തവണ റിപ്പീറ്റഡ് ആയിട്ട് ഈ സാരിക്ക് വേണ്ടി മാത്രം ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഈ ഒരൊറ്റ സാരിക്ക് വേണ്ടി മാത്രം. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും കാണിച്ച് ബോറടിപ്പിക്കാത്ത കേട്ടോ. ഇനി നമുക്ക് നെറ്റ്കോട്ട കാണാം. നെറ്റ്കോട്ട ഈ ദിവസങ്ങളിൽ ഭയങ്കര ആവശ്യക്കാരാണ് നെറ്റ്കോട്ടയ്ക്ക്. അയ്യോ എന്തോരം കിട്ടിയാലും പോരാന്നുള്ള രീതിക്കാണ് ഈ. ഇനിയിപ്പോൾ ഈ ആദ്യ കുർബാനയും അങ്ങനത്തെ മാമോദീസ ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നോണ്ടും അങ്ങനെയൊക്കെ ആയിരിക്കാം. ലൈറ്റ് ഷെയ്ഡ് ഒത്തിരി പേർക്ക് വേണമല്ലോ. ഇത് നല്ല മസ്റ്റാഡിയല്ലോ, അങ്ങോട്ട് കാണിച്ച്, നല്ല മസ്റ്റാഡിയല്ലോടെ സൈഡിൽ കൂടെ ഇത് കണ്ടോ, ഈ ഒരു ബോർഡറാണേ, ബോഡി മുഴുവൻ ഈ ഒരു എംബ്രോയിഡറി. ഇതും അങ്ങനെ താഴെ അങ്ങനെ ഒരു സ്കാലപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മുന്താണി. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ പ്ലെയിൻ ആണ്. ഇങ്ങനെ കയ്യെ വെക്കണമെങ്കിൽ ഇങ്ങനെ സ്കാലപ്പ് കൂട്ടി വെക്കാം അങ്ങനെ. അതാണ് ബ്ലൗസ്. മുന്താണി എല്ലാം ഇങ്ങനെ ഫുള്ളും ഇങ്ങനെ തന്നെ ഈ ഒരു എംബ്രോയിഡറി വർക്ക്. കണ്ടോ നെറ്റ്കോട്ടയാണ് ഇത്. അതിൻ്റെ ട്രാൻസ്പെറൻസിയും കൂടെ കാണിച്ചു തരാം. ഇത് അതിൻ്റെ വേറെ കളർ കാണിക്കാവേ. മൂന്ന് കളറേ ഉള്ളോ? ഒരു പിസ്ത ഗ്രീൻ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ബീച്ച് ഷെയ്ഡ് അല്ലേ. കണ്ടോ ഇങ്ങോട്ട് കാണിച്ച്, ഈ കളർ തന്നെയാണോ കാണുന്നേ? കറക്റ്റ് കളർ അല്ലേ? ഇപ്പോഴോ? ഇപ്പോൾ കറക്റ്റ് കളറാ, നല്ല കളറാണ് കേട്ടോ. ഇതിൻ്റെ കളർ കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമായി പോവും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തരാനാണെങ്കിൽ തനി പീച്ച് കളർ, ക്യാരറ്റ് പീച്ച് അല്ല, പിന്നെ ചാമ്പയ്ക്ക പീച്ച് അല്ല, പീച്ചും വൈറ്റും നമ്മളെപ്പോഴും നമുക്ക് നല്ല പരിചിതമാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. വൈറ്റ് ബ്ലൗസും ഹക്കോപാട വൈറ്റ് ബ്ലൗസും കൂടെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് എപ്പോഴും ഉണ്ട് വൈറ്റ് ബ്ലൗസ്. ഇനി ലൈറ്റ് ഷെയ്ഡ് വേണോ? അത് ലൈറ്റ്, ഇതൊന്നും ഡാർക്കല്ല കേട്ടോ. ഈ പീച്ചാണേലും മസ്റ്റാഡിയല്ലോ ആണെങ്കിലും നെക്കോട്ടായിലായതുകൊണ്ട് ഭയങ്കര ഡാർക്കായിട്ട് തോന്നുന്നേയില്ല. ഇതങ്ങനെ അടുത്ത ലാവണ്ടർ, ലൈറ്റ് ലാവണ്ടർ, ഇതൊക്കെ നല്ല ലുക്ക് തോന്നിക്കുന്ന കളറാണ്. ഇതൊക്കെ അങ്ങോട്ട് കൊടുക്കണം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇങ്ങനെ ചുമ്മാ അലസമായിട്ടിങ്ങനെ തോളെ കൂടെ ഇങ്ങനെ ഇട്ട് അങ്ങനെ വേണമെങ്കിലും നല്ല ഭംഗിയായിരിക്കും. ഞൊറിഞ്ഞു കൊടുത്താൽ അതിന് വേറൊരു ഭംഗിയായിരിക്കും. ഞൊറിഞ്ഞൊക്കെ കൊടുത്തിട്ട് മുത്തുമാല നെക്ലേസ് പോലെയൊക്കെ ഉള്ളതൊക്കെ ഇടുവാണെങ്കിൽ അത് അതിൽ നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ എൻ്റെ ഭാവനയും സങ്കല്പങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന കേട്ടോ. മുന്താണി ഇങ്ങനെ ഒന്നുമില്ല, ഫുള്ള് ഇങ്ങനെ മുന്താണിക്ക് വരുമ്പോൾ ഇങ്ങനെ വരും, രണ്ട് സൈഡിലും കൂടെ വരും, ബാക്കി ഫുള്ള് ഇങ്ങനെ മുകളിലത്തെ ബോർഡറും താഴത്തെ ബോർഡറും എല്ലാം ഒരുപോലെ. അത്രയേ ഉള്ളൂ ഇന്നത്തെ സാരി അല്ലേ, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് വാട്സപ്പ് കോൾ വഴി, എല്ലാ വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ബുക്കിംഗ്. ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്കിംഗ് കംപ്ലീറ്റ് ആകണമെങ്കിൽ അക്കൗണ്ടിൽ ക്യാഷ് വരണം. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് ഞാൻ എപ്പോഴും എപ്പോഴും ഓർപ്പിച്ചു കൊള്ളുക. എന്നുവെച്ചാൽ പലരും വന്നിട്ട് എനിക്കിത് വേണം, ബുക്ക് ഇട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നൊക്കെ പോകും. അപ്പം വേറൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കും ക്യാഷ് അക്കൗണ്ടിൽ വന്നിട്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ അയച്ചു കഴിഞ്ഞാൽ മാത്രമേ, പിന്നെ അഡ്രസ്സ് ബാക്കി സംഭവങ്ങളൊക്കെ വേണം, അതിനാൽ ബുക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന സംഭവം കംപ്ലീറ്റഡ് ആവുകയുള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.